എല്ലാ കൂട്ടുകാർക്കും കെ ടിന്റെ പുതിയൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 11-ാമത്തെ റിവിഷൻ ക്ലാസ് ആണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണ്? ഗാഗ്നയുടെ പഠന ശ്രേണി, അല്ലെങ്കിൽ ഗാഗ്നെ ഹയറാർക്കി ഓഫ് ലേണിംഗ് ആണ്. നമ്മുടെ കെ ടിറ്റ് എക്സാമിന് എന്തൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടത്, എന്തൊക്കെ പോയിന്റ്സ് പഠിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തു നിന്നുള്ള ഒരു മാർക്ക് എന്തായാലും ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ഓരോ പോയിന്റ്സ് നോക്കാം. ദിസ് ഹയറാർക്കി ഈസ് ബേസ്ഡ് ഓൺ സിമ്പിൾ ടു കോംപ്ലക്സ് അപ്രോച്ച്. അതായത് ഗാഗ്നയുടെ ഹയറാർക്കി അല്ലെങ്കിൽ പഠന ശ്രേണി എങ്ങനെയാണ്? സിമ്പിൾ ടു കോംപ്ലക്സ് അപ്രോച്ച് ആണ്, ലളിതമായവയിൽ നിന്ന് സങ്കീർണതയിലേക്ക് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, എത്ര ബേസിക് ടൈപ്സ് ആണ് നമ്മുടെ ഗാഗ്നയുടെ ശ്രേണിയിലുള്ളത്? എത്ര എണ്ണമാണുള്ളത്? 8 ബേസിക് ടൈപ്സ് ആണുള്ളത്, ഓർത്ത് വെച്ചേക്കണേ. അതുപോലെ ദിസ് ലേണിംഗ് നീഡ്സ് പ്രീവിയസ് നോളേജ്. നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു പ്രീവിയസ് നോളേജ് ഉണ്ടായിരിക്കണം അല്ലേ? അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ പുതിയ നോളേജിലേക്ക് പോകുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഗാഗ്നയുടെ പഠന ശ്രേണിയിലും അദ്ദേഹം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇതേപ്പറ്റി അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് പഠിക്കണം, കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്നാണ് കേട്ടോ. അപ്പോൾ കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാൽ ഗാഗ്നയുടെയാണ്. ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോവാം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഗാഗ്നെ ലേണിങ്ങിനെ പറ്റി പറഞ്ഞതെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ഗാഗ്നെ, ലേണിംഗ് ആസ് എ ചേഞ്ച് ഇൻ ഹ്യൂമൻ ഡിസ്പൊസിഷൻ ഓർ കപ്പാസിറ്റി വിച്ച് ക്യാൻ ബി റീറ്റെയിൻ ആൻഡ് വിച്ച് ഈസ് നോട്ട് സിംപ്ലി അസ്ക്രൈബിൾ ടു ദ പ്രോസസ് ഓഫ് ഗ്രോത്ത്. നമ്മുടെ കഴിവിലും ചിന്താഗതിയിലും ഉണ്ടാകുന്ന മാറ്റത്തെയാണ് അദ്ദേഹം പഠനമെന്ന് പറഞ്ഞത്. എന്താണ്? നമ്മുടെ കഴിവിലും ചിന്താഗതിയിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് അദ്ദേഹം പഠനമെന്ന് പറഞ്ഞത്. ഇതിനെ നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ, റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല അല്ലേ, മറ്റ് പല ഘടകങ്ങളും അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ഇതാണ് ലേണിങ്ങിനെ കുറിച്ച് ഗാഗ്നെ പറഞ്ഞത്. അത് പഠിച്ചു വെച്ചേക്കണേ. നമ്മൾ 8 ബേസിക് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഗാഗ്നയുടെ പഠന ശ്രേണി. അത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കണം. ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചേക്കണം. എന്തെങ്കിലുമൊക്കെ കോഡൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. സിഗ്നൽ ലേണിങ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിങ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കോൺസെപ്റ്റ് ലേണിങ്, പ്രിൻസിപ്പൽ ലേണിങ്, പ്രോബ്ലം സോൾവിങ്. ഇനി നമ്മൾ 8 ബേസിക് ടൈപ്സ് പറഞ്ഞു. ആ 8 എണ്ണത്തിൽ 4 എണ്ണം കോഗ്നിറ്റീവ് ആസ്പെക്ട്സിൽ ഉൾപ്പെടുന്നതാണ്, അടുത്ത 4 എണ്ണം ബിഹേവിയറൽ ആസ്പെക്ട്സിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? 4 ഓപ്ഷൻസ് തന്നിട്ട് താഴെ പറയുന്നതിൽ കോഗ്നിറ്റീവ് ആസ്പെക്ട്സിൽ ഉൾപ്പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ ബിഹേവിയറൽ ആസ്പെക്ട്സിൽ ഉൾപ്പെടുന്നത് ഏതാണ്, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വെച്ചേ പറ്റൂ. അപ്പോൾ കോഗ്നിറ്റീവ് ആസ്പെക്ട്സിൽ ഉൾപ്പെടുന്നത് ഇത്രയാണ്. അതായത് പ്രോബ്ലം സോൾവിങ്, റൂൾ ലേണിങ്, കോൺസെപ്റ്റ് ലേണിങ്, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ. ഇനി ബിഹേവിയറൽ ആസ്പെക്ട്സിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? സിഗ്നൽ ലേണിങ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിങ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ. ഇപ്പോൾ ബിഹേവിയറൽ ആസ്പെക്ട്സ് ഇവിടെ താഴെയാണ്, കോഗ്നിറ്റീവ് ആസ്പെക്ട്സ് കുറച്ച് ഹയർ ലെവലാണ്. അങ്ങനെ ഓർത്ത് വെച്ചേക്കണം, മാറിപ്പോരുത് കേട്ടോ. ഇത് ഇന്ന് ചോദ്യം എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. 1-ാമത്തെ സിഗ്നൽ ലേണിംഗ് ആണ്. സിഗ്നൽ ലേണിംഗ് ആണ് ഏറ്റവും ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്ലാസിക്കൽ കണ്ടീഷനിങ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ഈ സിഗ്നൽ ലേണിംഗ് എന്തിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പാവലോടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. 3-ാമത്തേത് നമ്മുടെ എക്സാമ്പിളാണ്. തൊട്ടിലേ കിടക്കുന്ന കുട്ടി എന്തോ ചെയ്യും, അമ്മയുടെ മുഖം കാണുമ്പോൾ ചിരിക്കുമല്ലേ. അപ്പോൾ അവനൊരു സ്റ്റിമുലസ് തിരിച്ചറിയുമ്പോഴത്തേക്ക് അവിടെ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാവുന്നു. അതല്ലേ ഇവിടെ നടന്നത്. അപ്പോൾ ഇവിടെ ഓർത്ത് വെച്ചേക്കണം, ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സിംപ്ലസ്റ്റ് ഫോം ഓഫ് ലേണിംഗ് ആണ്. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാം. 2-ാമത്തെ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ്. നമ്മുടെ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിൽ ഒരു കണക്ഷൻ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയാം അല്ലേ. നമ്മുടെ ചോദക പ്രതികരണം തമ്മിലൊരു കണക്ഷനാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? റിവോർഡ്. അതായത് കുട്ടിയോട് ടീച്ചർ പറയുകയാണ്, നാളെ വരുമ്പോൾ ഇത് പഠിച്ചിട്ട് വന്നാൽ നിനക്ക് ഞാൻ മിഠായി വാങ്ങിത്തരാം എന്ന് പറഞ്ഞാൽ കുട്ടി നാളെ റെഡിയായിട്ട് അത് പഠിച്ചുകൊണ്ട് വരും. എന്തിനു വേണ്ടിയിട്ടാണ്? മിഠായിക്ക് വേണ്ടിയിട്ട് അല്ലേ.
അപ്പോൾ സ്റ്റിമുലസിനനുസരിച്ച് കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു പ്രതികരണം നമുക്ക് കിട്ടിയല്ലേ, അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടി, ഏതിൻ്റെ ബേസിലാണ്? റിവോർഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിങ്ങിനെ ഓപ്പറൻ കണ്ടീഷനിങ്, സ്കിന്നറിൻ്റെ ഓപ്പറൻ കണ്ടീഷനിങ്ങും അതുപോലെ ട്രയൽ ആൻഡ് എറർ തിയറി, ആടെയാണ് തോണ്ടേക്കിൻ്റെ, ഇവരുടെ രണ്ടുപേരുടെയും തിയറിയായിട്ട് റിലേറ്റ് ചെയ്യാം. തെറ്റിപ്പോരുത്, സിഗ്നൽ ലേണിങ് നമ്മൾ കണക്റ്റ് ചെയ്തത് നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായിട്ടാണ്. സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിങ് നമ്മൾ കണക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്നത് ആരുമായിട്ടാണ്? ഓപ്പറന്റ് കണ്ടീഷനിങ്ങും ട്രയൽ ആൻഡ് എറർ തിയറിയായിട്ടാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ, ദ ലേണർ ലേൺസ് ടു റൈറ്റിംഗ് സ്കിൽസ് ബൈ ബീയിങ് റിവാർഡഡ് ബൈ ദ ടീച്ചർ. അപ്പോൾ ടീച്ചർ കുട്ടിക്ക് എന്തോ സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ അവൻ്റെ റൈറ്റിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നു. അത് നമുക്കൊരു സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. അതുപോലെ ഇവിടെ എന്ന് പറയുന്നത് കുട്ടിയുടെ പേശി ചലനങ്ങളെന്ന് പറയുന്നത് ജനറൽ ടു സ്പെസിഫിക് ആണ്, അല്ലെങ്കിൽ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മതയിലേക്കാണ്. എന്താണ് ചെയിനിങ്? ചെയിൻ ഓഫ് ടു ഓ മോർ സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻസ്. നമ്മൾ മുമ്പ് പഠിച്ച സ്റ്റിമുലസ് റെസ്പോൺസിൽ നിന്ന് ലഭിച്ച പല അനുഭവങ്ങളും ഒന്നിച്ച് ചേർത്ത് നമ്മൾ പുതിയ ശ്രേണി ഉണ്ടാക്കുന്നു. അതും ഓർഡറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ഓർത്ത് വെച്ചേക്കണം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളെ ATM മെഷീനിൽ പോയിട്ട് പൈസ എടുക്കുന്നത് എങ്ങനെയാണ്? ഓടി ചെന്ന് പിൻ നമ്പറാണോ അടിച്ചു കൊടുക്കുന്നത്? അല്ല, അതിന് ഓരോ പ്രൊസീജിയറുണ്ട്. അത് നമ്മൾ ഓർഡറിൽ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലേ. കാർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു, അതിനുശേഷം അവർ പറയുന്ന നമ്പർ അടിക്കുന്നു, അതിനുശേഷം പിൻ നമ്പർ അടിക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, എമൗണ്ട് അടിച്ചു കൊടുക്കുന്നു, പൈസ എടുക്കുന്നു. അതൊരു ഓർഡറാണ്, അല്ലെങ്കിൽ അതിനൊരു സ്റ്റെപ്പുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ചെയിനിങ്ങിൻ്റെ അകത്ത് നമ്മുടെ മോട്ടോർ ആക്ടിവിറ്റീസ് എല്ലാം ചെയിനിങ്ങിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ ഇവിടെ കുട്ടിയുടെ കാര്യം എടുത്താൽ കുട്ടി ആൽഫബെറ്റ്സ് പഠിക്കുന്നു, അതിനുശേഷം അവൻ കാറെന്ന് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അല്ലേ. കാറെന്ന് എഴുതുന്നതിന് അവൻ ഇഷ്ടപ്പെട്ട ആൽഫബെറ്റ്സ് ആണോ ആദ്യം എടുത്ത് എഴുതേണ്ടത്? അല്ല, സി ആണ് എഴുതേണ്ടത്. അതിനുശേഷം എ ആണ് വരുന്നത്, അതിനുശേഷം ആറാണ് വരുന്നത്. അങ്ങനെ കുട്ടി ഓർഡറിൽ പഠിക്കുന്നു. താൻ പഠിച്ച കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് അവൻ ഓർഡറിലാക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു. അതാണ് ചെയിനിങ്ങിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയിനിങ്ങിന് പറയുന്ന മറ്റൊരു പേരാണ് സ്കിൽ ലേണിംഗ് കേട്ടോ. അതും കൂടെ പഠിച്ചു വെച്ചേക്കണം. ഇനി അടുത്തത് വെർബൽ അസോസിയേഷൻ ആണ്. ദിസ് ഈസ് എ ഫോം ഓഫ് ചേഞ്ചിങ് ദ ലിങ്ക്സ് ബിറ്റ്വീൻ ദ ഐറ്റം ബീയിങ് കണക്റ്റഡ് ഇൻ വെർബൽ നേച്ചർ. ചെയിനിങ്ങിൽ അവൻ എന്താ ചെയ്ത, കുറച്ച് ലെറ്റേഴ്സ് എടുത്തിട്ട് ഒരു വേർഡ് എഴുതാൻ വേണ്ടിയിട്ട്, ഓർഡറിൽ ഒരു വേർഡ് ആക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു. ഇവിടെ വരുമ്പോൾ കുട്ടി എന്തോ ചെയ്യുന്നു, ഒരു സെൻറ്റൻസ് അത് കണക്ട് ചെയ്ത് ഓരോ വേർഡും കണക്ട് ചെയ്ത് സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു. കുട്ടി തത്തയെ കാണുന്നു. അപ്പോൾ മുമ്പ് അവൻ തത്ത എന്നെഴുതാനാണ് എവിടെ പഠിച്ചത്, ചെയിനിങ്ങിൽ പഠിച്ചത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ആ തത്തയുടെ കളർ അവൻ കാണുന്നു. അങ്ങനെ അതെന്താണ്, പച്ച കളർ തത്തയാന്ന് അവന് മനസ്സിലായി. അപ്പോൾ അവൻ പറയണമെന്ന് പച്ച തത്തയാണ് എന്ന് പറയുകയാണ്. അതൊരു സെൻറ്റൻസ് ആയില്ലേ. ആ അതുപോലെ ഓരോരോ വേർഡ്സ് കൂട്ടിച്ചേർത്ത് അവൻ സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു. അപ്പോൾ ഇവിടെ ലാംഗ്വേജ് സ്കിൽസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. അടുത്തത് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ആണ്. ദ ഇൻഡിവിജ്വൽ ലേൺസ് ടു ഡിസ്ക്രിമിനേറ്റ് ആൻഡ് മേക്ക് ഡിഫറെൻറ്റ് സിമിലർ റെസ്പോൺസ് ടു മെനി സ്റ്റിമുലേ. അതായത് ഒരുപോലെ ഇരിക്കുന്ന രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ വേർതിരിച്ചറിയാൻ കുട്ടി പഠിക്കുന്നു. അതായത് ചില കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഈ ബ്ലൂ കളറും വയലറ്റ് കളറും ഒക്കെ ഒരുപോലെ തോന്നും അല്ലേ. അപ്പോൾ കുട്ടി എന്താണ്, ഇത് ബ്ലൂ ആണ്, അതായത് ആകാശത്തിൻ്റെ കളറാണ് ഈ ബ്ലൂ കളറ്, ഇത് വയലറ്റ് വേറെ കളറാണ് എന്ന് രണ്ടും വേർതിരിച്ചറിയുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ക്യാരറ്റും റാഡിഷും കാണിച്ചു കൊടുത്താലേ ചില കുട്ടികൾക്ക് അത് ഒരുപോലെ തോന്നും അല്ലേ. അപ്പോൾ കുട്ടി എന്താണ് പറയുവാണ്, ഇത് ക്യാരറ്റാണ്, ഇത് റാഡിഷാണ്, രണ്ടിൻ്റെയും കളറാണ് വ്യത്യാസമുള്ളത്, അതുപോലെ അതിൻ്റെ ഷേപ്പിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ടെന്നേ ഉള്ളൂ എന്നുള്ള കാര്യം കുട്ടി എന്ത് ചെയ്യുന്നു, വേർതിരിച്ചറിയുന്നു. അതുപോലെ തന്നെയാണ് ഫോറും ഫോറും, FOR4 FOUR4 രണ്ടും എന്താണ്, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളാണ്. പക്ഷെ നമ്മൾ പറയുമ്പം ഒരുപോലെയാണ് പറയുന്നത്, രണ്ടിൻ്റെ മീനിങ് വ്യത്യസ്തമാണ് എന്നുള്ളത് കുട്ടി എന്ത് ചെയ്യുന്നു, വേർതിരിച്ചറിയുന്നു. അതാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത കോൺസെപ്റ്റ് ലേണിംഗ് ആണ്. കുട്ടി കോൺസെപ്റ്റ് പഠിക്കുന്നു, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവിടെ കുട്ടി എന്ത് ചെയ്യാനാണ്, കമ്പയർ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും ജനറലൈസ് ചെയ്യാനുമാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ കുട്ടിക്ക് എന്താണ് സ്ക്വയറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. സ്ക്വയറിന് 4 സൈഡ്സ് ഉണ്ട്, എല്ലാ സൈഡും ഈക്വൽ ആണ്, 90 degree ആണ് അതിൻ്റെ ആംഗിള് എന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം കുട്ടിക്ക് എന്താണ് ഒരു റെക്റ്റാങ്കിളും ഒരു സ്ക്വയറും കൂടെ കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഏതാണ് സ്ക്വയർ എന്നുള്ളത് കുട്ടിയോട് കണ്ടുപിടിക്കാൻ പറയുകയാണ്. അപ്പോൾ കുട്ടിക്ക് ആ സ്ക്വയറിൻ്റെ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ ഈ റെക്റ്റാങ്കിൾ ഏതാണ് അല്ലെങ്കിൽ സ്ക്വയർ ഏതാണെന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കൂ.
ഇനി നമ്മൾ കുട്ടിക്ക് പല കളറിലുള്ള മുത്തുകൾ മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഓരോ കളറിലുള്ള മുത്തും കുട്ടി എന്ത് ചെയ്യും? മഞ്ഞ കളറുള്ള മുത്തുകൾ ഒരു ഗ്രൂപ്പാക്കും, പച്ച കളറിലുള്ള മുത്ത് ഒരു ഗ്രൂപ്പാകും, ചുവപ്പ് കളറിലുള്ളത് ഒരു ഗ്രൂപ്പാകും. അങ്ങനെ വേർതിരിക്കും അല്ലെ, ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ ഈ സ്റ്റേജിലാണ് നമ്മൾ കോൺക്രീറ്റ് ലേണിങ്ങിൽ നിന്ന് അബ്സ്ട്രാക്ട് ലേണിങ്ങിലേക്ക് പോകുന്ന ഒരു സ്റ്റെപ്പാണിത്. മൂർത്ത പഠനത്തിൽ നിന്നും അമൂർത്ത പഠനത്തിലേക്കുള്ളൊരു കാൽവെപ്പാണ് ഈ കോൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് റൂൾ ഓർ പ്രിൻസിപ്പൾ ലേണിംഗ് ആണ്. എ റൂൾ ഈസ് എ ചെയിൻ ഓഫ് ടു ഓർ മോർ കോൺസെപ്റ്റ്. അതായത് നമ്മൾ ഒന്നോ രണ്ടോ കോൺസെപ്റ്റിനെ തമ്മിൽ ചേർക്കുമ്പോഴാണ് നമുക്ക് പ്രിൻസിപ്പൾ ലേണിങ്ങിലോട്ട് എത്തിച്ചേരുന്നത്. കുട്ടി മെറ്റൽസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നു. പിന്നീട് എന്താ പഠിക്കുന്നത്? മെറ്റൽസ് ഹീറ്റ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നു. ഇത് തമ്മിൽ ചേർത്ത് വെച്ച് മെറ്റൽസ് ഹീറ്റ് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും എന്നുള്ള ഒരു പ്രിൻസിപ്പൾ അല്ലെങ്കിൽ റൂളിലേക്ക് കുട്ടി എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ റൗണ്ട് തിങ്സ് റോൾ എന്ന് വെച്ചാൽ എന്താണ്? റൗണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കുട്ടി ആദ്യം പഠിക്കുന്നു. പിന്നെ റോളിംഗ് അല്ലെങ്കിൽ ഉരുളുക എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിക്കുന്നു. ഇത് തമ്മിൽ ചേർത്തിട്ട് റൗണ്ടായിട്ടുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യുന്നു? റോള് ചെയ്യുന്നു എന്നൊരു പ്രിൻസിപ്പളിൽ കുട്ടി എത്തിച്ചേരുന്നു. ഇനി അവസാനത്തെ ഹയ്യസ്റ്റ് ലെവൽ ഓഫ് കോഗ്നിറ്റീവ് പ്രോസസ്സ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഗാഗ്നിയുടെ ശ്രേണിയിലെ ഹയ്യസ്റ്റ് ലെവൽ ഓഫ് കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഒന്ന് രണ്ട് പ്രിൻസിപ്പിൾസ് ചേർത്തിട്ടാണ് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. എ ബോയ് പ്രൂവ്സ് തിയറംസ് ഇൻ ജിയോമെട്രി. കുട്ടിക്ക് ജിയോമെട്രിയിലെ തിയറം പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടി ആദ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കിയ ശേഷം എന്ത് ചെയ്യും? ആ പ്രിൻസിപ്പിൾസിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം ഈ പ്രിൻസിപ്പിൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഭാഗത്തു നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. വിച്ച് ഈസ് ദ കണ്ടീഷൻ ഓഫ് ലേണിംഗ് ബൈ മീൻസ് ഓഫ് അസോസിയേഷൻ ഇൻ ടേംസ് ഓഫ് ദ ബിഹേവിയറിസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് പാവ്ലോ. അപ്പോൾ പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഗാഗ്നിയുടെ പഠന ശ്രേണിയിലെ ലേണിംഗ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഞാൻ പറഞ്ഞില്ലേ, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തത് സിഗ്നൽ ലേണിംഗ് അല്ലെങ്കിൽ സംജ്ഞാ പഠനമാണ്. അക്കോർഡിംഗ് ടു ഗാഗ്നിയ തിയറി ഓഫ് ലേണിംഗ് വിച്ച് ഓക്കുപ്പൈസ് ദ ടോപ്പ് ഓഫ് ഹയറാർക്കി. അപ്പോൾ ഗാഗ്നിയയുടെ ശ്രേണിക്കകത്ത് ഏറ്റവും ടോപ്പിൽ, ഏറ്റവും ഹയ്യസ്റ്റ് ലെവലിലുള്ളത് ഏതാണ്? പ്രശ്ന പരിഹരണം അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്. അടുത്ത ചോദ്യം, ദ എക്സ്റ്റേണൽ കണ്ടീഷൻസ് ദാറ്റ് ആർ മെൻഷൻഡ് ഇൻ ഗാഗ്നിയ മോഡൽ ഡീൽ വിത്ത്. അതായത് ഗാഗ്നിയയുടെ മോഡലിൽ പരാമർശിച്ചിരിക്കുന്ന എക്സ്റ്റേണൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ബാഹ്യ വ്യവസ്ഥകൾ ഡീൽ ചെയ്യുന്നത് എന്തിനെയാണ്? അതായത് കുട്ടിയിലുണ്ടാവുന്ന ചോദകവുമായിട്ടാണ് അല്ലേ, അല്ലെങ്കിൽ സ്റ്റിമുലേ പ്രസൻറ്റഡ് ടു ദ ലേണർ. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ഗാഗ്നിയ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ലേണിംഗ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശ്രേണിയിൽ പെടാത്ത ഒരു കാര്യം ഇതിൽ കൂട്ടത്തിലുണ്ട്, അത് കണ്ടുപിടിക്കുക. സ്റ്റിമുലസ് റെസ്പോൺസ് നമ്മൾ പറഞ്ഞതാണ്, കോൺസെപ്റ്റ് അത് നമ്മൾ പറഞ്ഞതാണ്, പ്രോബ്ലം സോൾവിങ്ങും പറഞ്ഞതാണ്, ഡിസ്കവറി എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ പെടാത്തതാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഗാഗ്നിയയുടെ പഠന ശ്രേണിയിലെ ഏത് പഠനമാണ് നമ്മുടെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ്. ആസ്കിംഗ് സ്റ്റുഡൻസ് വെർ ദ നോളേജ് ഓഫ് പ്ലാനറ്റ്സ് ബിഫോർ ടീച്ചിങ് എ യൂണിറ്റ് എബൌട്ട് ദ സോളാർ സിസ്റ്റം വുഡ് ബി ആൻ എക്സാമ്പിൾ ഓഫ്. ടീച്ചറ് കുട്ടികൾക്ക് സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സൗരയൂഥം ആ ഒരു ചാപ്റ്റർ പഠിപ്പിക്കുന്നതിന് മുമ്പ് കുട്ടികളോട് പ്ലാനറ്റ്സിനെ കുറിച്ച് ചോദിക്കുകയാണ്. അതായത് കുട്ടിയുടെ മുന്നറിവ് പരിശോധിക്കുകയാണ്. പ്ലാനറ്റ്സിനെ കുറിച്ച് കുട്ടിക്ക് എന്തൊക്കെ അറിയാം എന്ന് ചോദിക്കുകയാണ്. അത് താഴെ പറയുന്ന എന്തിന് എക്സാമ്പിൾ എന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ്? എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, സ്റ്റിമുലേറ്റ് റീകോൾ ഓഫ് പ്രയർ നോളേജ്. പ്രയർ നോളേജിൻ്റെ റീകോൾ ആണ് അവിടെ നടക്കുന്നത്. അടുത്തത് നമ്മുടെ ഗാഗ്നിയയുടെ ഹയറാർക്കി ഓഫ് ലേണിങ്ങിൻ്റെ അസംഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുമാനം എന്താണ്? ഓപ്ഷൻസ് വായിച്ച് കൺഫ്യൂഷൻ ആവരുത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ലോവർ ഓർഡർ ലേണിംഗ് ഒക്കേഴ്സ് ബിഫോർ ഹയർ ഓർഡർ ലേണിംഗ്. ഹയർ ഓർഡർ ലേണിങ്ങിന് മുമ്പ് വരുന്നത് എന്താണ്? ലോവർ ഓർഡർ ലേണിംഗ് ആണ്. ആദ്യം ലോവർ ഓർഡർ ലേണിംഗ് ആണ്, അതിന് ശേഷമാണ് ഹയർ ഓർഡർ വരുന്നത്. അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്ന ശ്രേണി? ഓക്കെ.
അക്കോർഡിംഗ് ടു ഗാങ്നെ ഹയറാർക്കി ഓഫ് ലേണിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫോക്കസ് ദ കോഗ്നിറ്റീവ് ആസ്പെക്റ്റ്. അപ്പോൾ താഴെ പറയുന്നതിൽ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. കോഗ്നിറ്റീവ് ആസ്പെക്റ്റിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കോഗ്നിറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് മുകളിൽ ഹയസ്റ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. പ്രോബ്ലം സോൾവിങ്ങും പ്രിൻസിപ്പൽ ലേണിങ്ങും കോൺസെപ്റ്റ് ലേണിങ്ങും ഒക്കെ കോഗ്നിറ്റീവ് ആസ്പെക്റ്റിൽ ഉൾപ്പെടുന്നതാണ്. സിഗ്നൽ ലേണിങ് ബിഹേവിയറൽ ആസ്പെക്റ്റിൽ പെടുന്നതാണ്. താഴെ പറയുന്നതിൽ ആരാണ് ഹയറാർക്കി ഓഫ് ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ഗാഗ്നെ. അടുത്ത ചോദ്യം, ഗാഗ്നെയുടെ ഈ പഠന ശ്രേണിയിൽ ഏതാണ് സ്കിൽ ലേണിംഗ് എന്നറിയപ്പെടുന്നത്? നമ്മൾ പറഞ്ഞു അല്ലേ, ചെയിനിങ്ങിനെയാണ് നമ്മൾ സ്കിൽ ലേണിംഗ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ സി. അടുത്തത്, ഗാഗ്നെയുടെ ഹയറാർക്കി ഓഫ് ലേണിങ്ങിലെ ഫോർത്ത് സ്റ്റേജ് ഏതാണ്? അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്താണ് കാണാതെ പഠിക്കണം അല്ലേ. ആദ്യത്തേത് സിഗ്നൽ ലേണിംഗ് ആണ്, രണ്ടാമത്തെ സ്റ്റിമുലസ് റെസ്പോൺസ് ആണ്, മൂന്നാമത്തെ ചെയിനിങ് ആണ്, നാലാമത്തേത് വെർബൽ അസോസിയേഷൻ ആണ്. ഓപ്ഷൻ ഡി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ക്ലാസ് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.